രാജ്യത്തെ ജനങ്ങൾക്ക് ബൂസ്റ്റർ ഡോസ് നൽകണം. കോവിഡിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പുതിയ വേരിയൻ്റ്, ഡെൽറ്റ വേരിയൻ്റിന് ശേഷം ഒമൈക്രോൺ എന്ന പുതിയ വേരിയൻ്റ്, അത് രാജ്യത്ത് പടർന്നു പിടിക്കാനുള്ള സാധ്യതയും അതുകൊണ്ടുണ്ടാക്കാവുന്ന ആഘാതങ്ങൾ, പ്രത്യേകിച്ചും 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ രോഗശയ്യരായിട്ടുള്ള പല ആളുകൾക്കും, രോഗികളായ കുറേ അധികം ആളുകളുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടേറുന്ന ഒരു കാര്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൊതുവേ റെസ്പിറേറ്ററി ഇല്ലനസ് ഉള്ള, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ ബൂസ്റ്റർ ഡോസുകൾ നൽകേണ്ടതിൻ്റെ ആവശ്യകത കൂടി വരുന്നത്. രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു ആവശ്യമായിരുന്നു രോഗികൾക്കും അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും അടുത്ത സ്റ്റേജ് എന്നുള്ള രീതിയിൽ, ഇതിൻ്റെ 3rd dose എന്ന രീതിയിൽ കൊടുക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ജനുവരി 10 മുതൽ മുൻനിര ആരോഗ്യ പ്രവർത്തകർക്കും 60 കഴിഞ്ഞ ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർക്കും ബൂസ്റ്റർ ഡോസ് നൽകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ബൂസ്റ്റർ ഡോസ് നൽകണമെന്ന തൻ്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിൽ നന്ദിയുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. വാക്സിനുകളുടെയും ബൂസ്റ്ററുകളുടെയും സുരക്ഷ രാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യം കൂടിയാണ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. December 22 ട്വീറ്റിലാണ് രാജ്യത്തെ ജനങ്ങൾക്ക് ബൂസ്റ്റർ ഡോസ് നൽകണം എന്നുള്ള ആവശ്യകത അറിയിച്ചിട്ടുള്ളത്. തൻ്റെ ആവശ്യം ഇതൊരു പൊതുവായിട്ടുള്ള കാര്യമാണെന്നും ഒമൈക്രോണിൻ്റെ വകഭേദം പലയിടത്തും കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഒമൈക്രോൺ വേരിയൻ്റ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലായി നൈറ്റ് കർഫ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 11 മണി മുതൽ രാവിലെ 5 മണി വരെ കേരളത്തിലും നൈറ്റ് കർഫ്യൂ. ഈ ആഴ്ച, അതായത് December last week മുതൽ January 2 വരെ, കൃത്യമായി പറഞ്ഞാൽ ഈ വരുന്ന ഞായറാഴ്ച വരെ നൈറ്റ് കർഫ്യൂ ഉണ്ട്. പുതുവത്സര ആഘോഷം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ നിയന്ത്രണം ഏർപ്പെടുത്താനും രാത്രി കൂട്ടം കൂടി നിൽക്കാതിരിക്കാനും വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള സംവിധാനം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാനാണ് ഇത്തരത്തിൽ ഒരു നൈറ്റ് കർഫ്യൂ ഇവിടെ കൊണ്ടുവരുന്നത്. അത്തരത്തിലൊരു വിഷയം പ്രാബല്യത്തിൽ വരുമ്പോൾ ഒമൈക്രോൺ വേരിയൻറ്റിൻ്റെ, അതായത് വ്യാപന ശേഷി കുറയ്ക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളരെ സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇനിയൊരു തരംഗത്തിലേക്ക്, കോവിഡ് തരംഗത്തിലേക്ക് പോയാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ഞെരുക്കത്തിലാകും.